പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കാര്യങ്ങളും പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളോടും നമുക്ക് പലപ്പോഴും യോജിക്കാൻ കഴിയാറില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് വളരെ കാലിക പ്രസക്തിയുള്ളതും വളരെ കൃത്യമായ ഒരു കാര്യമാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലൊരു പാർട്ടിയുണ്ട്, ഈ പാർട്ടി ഒരു കുടുംബം നടത്തുന്ന ആ കുടുംബത്തിന് വേണ്ടിയുള്ള പാർട്ടിയാണെന്നാണ്. ഇത് ഏത് പാർട്ടിയെയാണ് നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിര എന്ന പാർട്ടിയെക്കുറിച്ച്. ഇപ്പോഴും കോൺഗ്രസ്സുകാർ അവകാശപ്പെടാറുണ്ട് സ്വാതന്ത്ര്യസമരം ചെയ്ത ഗാന്ധിജി നെഹ്റു നയിച്ച പാർട്ടിയുടെ ഞങ്ങളുടെ അതിൻ്റെ പിൻതലമുറയാണ്, ഞങ്ങൾ അതിൻ്റെ തുടർച്ചയാണ് ഞങ്ങളെന്ന് പലരും അവകാശപ്പെടാറുണ്ട്. പക്ഷേ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നു. ഈ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രാക്കറ്റിൽ ഇന്ദിര എന്നുകൂടെയുണ്ട്. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പാർട്ടിയെ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെയാണ്, ഇതൊരു കുടുംബത്തിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി 100% മാറിക്കഴിഞ്ഞു. നമുക്ക് അറിയാം, ചരിത്രത്തിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാം കാണാവുന്നതുപോലെ മോത്തിലാൽ നെഹ്റു, അദ്ദേഹത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു വന്നു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷയാക്കി നിയോഗിച്ചു. ഇന്ദിരാഗാന്ധിയുടെ പിടിവാശിക്ക് മുന്നിൽ, നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ വഴങ്ങിയാണ് അന്ന് കേരളത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ നെഹ്റുവിനെ പ്രേരിപ്പിച്ച വ്യക്തി ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു. അത് ഒരു അതൊരു കുടുംബത്തിൻ്റെ ആ ഒരു തീന്മേശയിലെ ചർച്ചയിൽ നിന്നാണ് ഇത് വന്നത് എന്നാണ് പിൽക്കാലത്ത് പലരും പറഞ്ഞിട്ടുള്ളത്. അക്കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന ഫിറോസ് ഗാന്ധി അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നുവെന്നും ഇക്കാര്യത്തിൽ നെഹ്റുവുമായും ഇന്ദിരയുമായി എല്ലാം തന്നെ അദ്ദേഹം വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുമെല്ലാം കേട്ടിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തുടർന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു, പിന്നീട് രാജീവ് ഗാന്ധി വരുന്നു, അങ്ങനെ ആ സോണിയാഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, ഇപ്പോൾ പ്രിയങ്ക വരുന്നു. അപ്പോൾ ഇത് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നാണ് സങ്കല്പം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ ആ ഒരു കുടുംബത്തിലുള്ള മൊത്തം അംഗങ്ങളും ഇനിയാലും ബാക്കിയുള്ളത് സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയായ മേനകാ ഗാന്ധി, അവരുടെ മകൻ വരുൺ ഗാന്ധി മാത്രമാണ് ഇതിൽ മാറി നിൽക്കുന്നത്. അവരാദ്യം മുതലേ അവർ ആ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് നിരന്തര കാലത്ത് തന്നെ പിണങ്ങി മാറിയതുകൊണ്ട് സഞ്ജയ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം അവർ ഈ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഈ അധികാര രാഷ്ട്രീയത്തിൽ അവർ പെടുന്നില്ല. ഇപ്പോൾ അത് സോണിയാഗാന്ധിയുടെ അവരുടെ മക്കളും ആണ് അതിൻ്റെ പ്രധാന പങ്കുവഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ്സിലെ അംഗമാണോ എന്നറിയില്ല, പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ കർഷക സമരം വിജയിപ്പിച്ചതിൻ്റെ പിന്നിലെ മുഖ്യ ശില്പികൾ ഒന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ആണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കർഷക സമരത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത് എല്ലാവർക്കും ഭക്ഷണ വിതരണം നടത്തി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പറയുന്ന ഇതേ ദേഹം തന്നെ ഹരിയാനയിലെ 100 ഏക്കർ ഭൂമി കർഷകരിൽ നിന്ന് പിടിച്ചു പറിച്ച കേസിൽ അവിടുത്തെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപീന്ദർ ഹുഡയും ഇദ്ദേഹവും കേസിലെ പ്രതികളാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ മറ്റൊരു പാർട്ടിയിലില്ലാത്ത, പിന്നീട് നമുക്കാണെങ്കിൽ ഒരു പരിധിവരെ പറയാമെന്നുള്ളത് നമ്മളാട്ടിലെ സോഷ്യലിസ്റ്റ് പാർട്ടികളെ കുറിച്ചാണ്. സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ ഇപ്പം നടക്കുന്നത് ഏതാണ്ട് ഇത്തരത്തിലുള്ള കുടുംബ ഭരണം തന്നെയാണ്. പല സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും അന്ന് സോഷ്യലിസം പറഞ്ഞിരുന്ന പലരും ഇന്ന് അതിൻ്റെ സ്വന്തം മക്കളെ എങ്ങനെയെങ്കിലും പിൻഗാമികളാക്കി രാരം കൊഴിയുന്നതാണ് നമ്മളെല്ലാം കാണുന്നത്. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ കാര്യവും. ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ നരേന്ദ്രമോദി സൂചിപ്പിച്ചാൽ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഇതൊരു ഒരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി ഈ പാർട്ടി മാറിയത്. എങ്ങനെ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഈ പാർട്ടിയുടെ നേതാവായി തുടരാൻ കഴിയും എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ചില്ലറക്കാരല്ല കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വ നിരയിലുണ്ടായിരുന്നത്, പക്ഷെ അവർക്ക് ആർക്കും പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത ഇല്ല എന്നായിരുന്നു പൊതുവെ കരുതിയിരുന്നത്. ഈ കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ട ഒരു പദവിയായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനവും മറ്റും. പക്ഷേ 1991 രാജീവ് ഗാന്ധി വധത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായ PV നരസിംഹറാവു ആണ് ഈ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് പ്രധാനമന്ത്രിയാവുന്ന നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ഒരാൾ. പക്ഷേ നരസിംഹറാവു ആകട്ടെ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണെന്ന് തെളിയിച്ച ഭരണാധികാരി കൂടിയായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക രീതികൾ, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തന്നെ ആകെ മാറ്റിമറിച്ച ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. നരസിംഹറാവുവിൻ്റെ നയങ്ങളെ എതിർത്തിരുന്നവർ പോലും പിൽക്കാലത്ത് അതിനെ അംഗീകരിക്കേണ്ട അവസ്ഥ വരെ എത്തി. പക്ഷേ നരസിംഹറാവുവിന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മരണശേഷം നരസിംഹറാവുവിൻ്റെ ഭൗതികദേഹം ഡൽഹിയിലുള്ള AICC ഓഫീസിൽ കൊണ്ടുവയ്ക്കാൻ പോലും ഈ ഇവരുടെ ഈ നെഹ്റു കുടുംബത്തിലെ ആരും അനുമതി നൽകിയില്ല. അന്ന് UPA സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ
ഭൗതിക ദേഹം ഡൽഹിയിൽ സംസ്കരിക്കാൻ നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർ പലരുടെയും ഹൃദയങ്ങൾ സംസ്കരിക്കട്ടെ. നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർ പലരുടെയും ഹൃദയം സംസ്കരിച്ചിരിക്കുന്നത് ഡൽഹിയിലാണ്. പക്ഷേ നരസിംഹ റാവുവിൻ്റെ മൃതദേഹം നാട്ടിൽ ആന്ധ്രയിൽ ഇതിനെ നാട്ടിൽ കൊണ്ടുപോയേക്കാനാണ് കോൺഗ്രസിൻ്റെ അന്നത്തെ ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാം കൂടി നിർദ്ദേശിച്ചത്. അങ്ങനെ നരസിംഹ റാവുവിന് ഡൽഹിയിൽ ഒരു ശവകുടീരം പോലും നൽകാതെ നീതികേട് കാണിച്ചൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഏതായാലും അതിനുശേഷം ആ യു പി എ നരസിംഹ റാവുവിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം യു പി എ സർക്കാരിൽ രണ്ട് ടേം ഭരണം നടത്തുകയും പരമാവധി നേതാക്കന്മാരും അതിൻ്റെ അണികളെല്ലാം തന്നെ അഴിമതി കേസുകളിൽപ്പെട്ട് പലരും ജയിലിലാവുകയും പലരും ഇപ്പോഴും കോടതിയിൽ കയറിയിറങ്ങുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം ജനങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ ഇവരെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഒരുപക്ഷേ ഇന്ത്യയിലെ വർഗീയതയ്ക്കും മറ്റ് പ്രശ്നങ്ങൾക്കും എല്ലാം എതിരായി ഏറ്റവും ശക്തമായി മുന്നിൽ നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാരണം അത് ഇന്ത്യയിലെ ഏറ്റവും പഴയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, പാരമ്പര്യമുള്ള. പക്ഷേ ഇത് ഒരു കുടുംബത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവർ അവിടെ വീട്ടിൽ തീരുമാനിക്കും ആര് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് സമരം ചെയ്യണം, എന്ത് നയം നടപ്പിലാക്കണം എന്നുള്ളതല്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരവസ്ഥയിൽ നരേന്ദ്രമോദി പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് അത് വളരെ കൃത്യമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് 100% കൃത്യമാണ്. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും ബാധകമല്ല. ഈ ഒരു കുടുംബമില്ലെങ്കിൽ പിന്നെ ഞങ്ങളില്ല, പ്രസ്ഥാനമില്ല എന്ന ചിന്തയാണ് അവർക്കെല്ലാം.